ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബി ഡി എസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെതസ്കോപ്പ് എപ്പോഴൊക്കെ യൂസ് ചെയ്യും, സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമുണ്ടോ, ഏതൊക്കെ ടൈമിലാണ് നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബി ഡി എസിന് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു, സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമുണ്ടോ, സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് ബി ഡി എസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിൽ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫസ്റ്റ് ഇയർ നമുക്ക് സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഫസ്റ്റ് ഇയർ ഇല്ല. നമ്മൾ തേർഡ് ഇയർ ആകുമ്പോഴാണ് പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ക്ലിനിക്കൽ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് ഇയറിൽ നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒ എം ആറിൽ കേസ് ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിൻ്റെ ബി പി ചെക്ക് ചെയ്യും, പൾസ് ചെക്ക് ചെയ്യും. അങ്ങനെ ഈ രണ്ട് ആവശ്യങ്ങൾക്ക് നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും. അത് പ്രധാനമായിട്ടും നമ്മൾ തേർഡ് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് ഇയർ കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ട്. തേർഡ് ഇയർ കഴിഞ്ഞും ലാസ്റ്റ് ഫൈനൽ ഇയർ വരെയും നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞാൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ടൂത്ത് എക്സ്ട്രാക്ഷൻസ് ഉണ്ട്. ടൂത്ത് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു പേഷ്യൻറ്റിൻ്റെ പൾസും ഹാർട്ട് റേറ്റും അയാളുടെ ബി പിയും നമ്മൾ കൃത്യമായി നോക്കിയിരിക്കണം. അതിന് നമ്മൾ സ്റ്റെത്ത് യൂസ് ചെയ്യും. അപ്പോൾ തേർഡ് ഇയർ മുതലാണ് ഒരു ബി ഡി എസ് ആസ് എ ബി ഡി എസ് സ്റ്റുഡൻറ്റിൻ്റെ ജേണിയിൽ സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യം വരുന്നത്. ആസ് എ ഡോക്ടറായി കഴിയുമ്പോൾ, നമ്മൾ ഫൈനൽ ഇയർ ആയി ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞ് ഡോക്ടറായി കഴിയുമ്പോഴും നമ്മൾ ക്ലിനിക്കിൽസിൽ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും. അത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ്, പൾസ് ചെക്കാനും ബി പി ചെക്ക് ചെയ്യാനും. പിന്നെ പ്രധാനമായും ബി ഡി എസ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ബി ഡി എസ്കാർ സ്റ്റെത്ത് യൂസ് ചെയ്യുന്നത് ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടി എം ജെയുടെ ഇൻസ്പെക്ഷനും യൂസ് ചെയ്യും. വേറൊരു കാര്യം യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ളൊരു കാര്യം ടി എം ജെ ഇൻസ്പെക്ഷനാണ്. ബി ഡി എസ് സ്റ്റുഡൻറ് ലൈഫിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമുക്ക് സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. തേർഡ് ഇയർ മുതലാണ് ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലിനിക്സിൽ സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ വരും. തിയറി സബ്ജക്റ്റായ മെഡിസിനും സർജറിക്കും പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും. കാരണം പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുമ്പോൾ അവരുടെ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും. പിന്നെ ബി ഡി എസ് ജേണിയിൽ വരുമ്പോഴത്തേക്കും ടൂത്ത് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ടോട്ടലി നമുക്ക് ഇത്ര കാര്യങ്ങൾക്ക് മാത്രമേ സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമുള്ളൂ. കമ്പയർ ടു എം ബി ബി എസ്, ബി ഡി എസ് ലൈഫിൽ വളരെ ചുരുക്കം കുറച്ച് ആവശ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. പ്രാക്ടിക്കൽസിലും നമ്മുടെ ക്ലിനിക്കൽസിലും മാത്രം ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും പിന്നെ ടി എം ജെ ഇൻസ്പെക്ഷനും വേണ്ടി മാത്രമേ നമ്മൾ സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ എം ഡോക്ടർ അൽഫാത്തിമ ജലീൽ. ബൈ ഗായ്സ്.